അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ. വചനത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, സെന്റ് മൈക്കിൾ മിനിസ്ട്രി യുകെ ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ ആയിരിക്കാം. നമുക്ക് ഒരുമിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ നിന്നെ സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ തമ്പുരാന്റെ അമ്മ, പാവളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഇതാണ്: കുടുംബ ജീവിതക്കാർ, കുടുംബസ്ഥർ ആരെയാണ് ജീവിത മാതൃകയാക്കേണ്ടത് എന്നാണ്. ഇന്നത്തെ ഈ പുതിയ ജനറേഷൻ, അല്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആരെയാണ് മാതൃകയായിട്ട് സ്വീകരിക്കേണ്ടത്. പലപ്പോഴും നാം മാതൃകയായിട്ട്, റോൾ മോഡലായിട്ട് ഒക്കെ മനുഷ്യരെയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുമ്പോൾ പല വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയായിട്ട് സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ ഒരു വ്യക്തിയെ മാതൃകയായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അബദ്ധങ്ങൾ, തെറ്റുകൾ ഒക്കെ സംഭവിക്കുവാന് സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറയുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ ആത്മീയമായിട്ട് പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ചില ശുശ്രൂഷകരെ മാതൃകയായിട്ട് സ്വീകരിക്കുമ്പോൾ, ചില വൈദികരെ മാതൃകയായിട്ട് സ്വീകരിക്കുമ്പോൾ, എന്തെങ്കിലും കാരണവശാൽ അവര് എന്തെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടാല്, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താല്, നമ്മുടെ വിശ്വാസം അവിടെ നശിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തിരുസഭ നമുക്ക്, പ്രത്യേകിച്ച് കുടുംബ ജീവിതക്കാർക്ക് മാതൃകയായിട്ട് നമ്മളെ നമുക്ക് തന്നിരിക്കുന്നത് തിരുക്കുടുംബത്തെയാണ്. തിരുക്കുടുംബത്തിന്റെ ഫീസ്റ്റൊക്കെ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും മാതൃകയായിട്ട് സ്വീകരിക്കേണ്ടത് തിരുക്കുടുംബത്തില് യേശു പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിയേശുവും അടങ്ങുന്ന ആ കുടുംബത്തെ മാതൃകയായിട്ട് ഞാനും നിങ്ങളും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ കുടുംബങ്ങള് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് മാറുന്നതായിട്ട് കാണപ്പെടും. പ്രിയമുള്ളവരെ, നമ്മൾ തിരുക്കുടുംബത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ, തിരുക്കുടുംബത്തില് അവര് പരസ്പരം പഴിചാരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അവിടെയും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളൊരു കുടുംബമാകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇന്ന് കുടുംബങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ കുടുംബവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ പരസ്പരമുള്ള വഴക്കുകളായിരിക്കാം, ചിലപ്പോൾ അവരുടെ കുഞ്ഞു മക്കളെ പ്രതിയുള്ള വേവലാതികളായിരിക്കാം. എന്തു തന്നെയായാലും ഇന്ന് ഈ ലോകം അനേകം പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെല്ലാം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിന് നമ്മൾ മാതൃക സ്വീകരിക്കേണ്ട, തിരുക്കുടുംബത്തെ മാതൃകയായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. നമ്മൾ തിരുക്കുടുംബത്തിലേക്കൊന്ന് നോക്കി, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയും വിവാഹമോചനത്തിന്റെ വക്കുവരെ എത്തുന്ന പോലെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ അവിടെയും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവരെങ്ങനെയാണ് ജീവിച്ചത്? അവര് സ്നേഹത്തിലായിരുന്നു. പരസ്പരം അവിടെ ആരും പഴിചാരാതെ അവരവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തിരുക്കുടുംബത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അവർ ദൈവത്തിന്റെ ഹിതം എപ്പോഴും ആരായുകയും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറിയപ്പോൾ തിരുക്കുടുംബം സ്നേഹത്തിന്റേതായ ഒരു കുടുംബമായി മാറി, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന ഒരു കുടുംബമായി മാറി.
ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതുതന്നെയാണ്. പലപ്പോഴും നാം ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് നോക്കുന്ന വ്യക്തി ജീവിതങ്ങളായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ആ പ്രശ്നത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ യേശുവിലേക്ക് നോക്കുവാന്, തിരുക്കുടുംബത്തിന്റെ മാതൃകയിലേക്ക് നോക്കുവാന്, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ആരായുവാനൊക്കെ നാം പരിശ്രമിക്കുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ ദൈവം ഇടപെട്ട് തരിക തന്നെ ചെയ്യും. പ്രിയമുള്ളവരുടെ, ഇന്നത്തെ ഫാമിലി ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എടുക്കുകയാണ് കൂടുതൽ വിവാഹമോചന കേസുകളൊക്കെ ഇന്ന് നിലവിലുള്ളത് ക്രിസ്തീയ കോടതികളിലാണ്. കാരണം ഇവിടെ സഭയുടെ പഠിപ്പീരുകളുടെ കുറവല്ല. പലപ്പോഴും നമുക്കറിയാം, നമ്മളെ കുടുംബ ജീവിതത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് നമ്മളെ സഭ നമ്മളെ വിടുന്നു. ഒരാഴ്ചത്തെ അല്ലെങ്കിൽ രണ്ടും മൂന്നും ദിവസത്തെ കോഴ്സിനൊക്കെ പങ്കെടുത്തതിന് ശേഷം കുടുംബ ജീവിതത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് ക്ലാസ്സുകൾ എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. സഭയുടേതായ പഠനങ്ങൾ, പഠിപ്പീരുകൾ എല്ലാം ഈ കാലഘട്ടത്തിലുണ്ട്. പഠിപ്പീരിന്റെ കുറവുകളൊന്നുമല്ല. പ്രിയമുള്ളവരെ, പരസ്പരം ഇന്നത്തെ കാലഘട്ടത്തില് വ്യക്തി ജീവിതങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു മേഖലയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല കുടുംബ വഴക്കുകൾക്കും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന കുടുംബങ്ങൾ, എന്നെ ശ്രമിക്കുന്ന കുടുംബങ്ങൾ, എന്നെ ശ്രമിക്കുന്ന വ്യക്തികൾ ഒരു തകർച്ചയുടെ അനുഭവത്തിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങള്, വേവലാതികള് ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവം നിന്റെ ജീവിതത്തിന് ഇപ്പോൾ ഈ നിമിഷം ഇടപെടാൻ പോവുകയാണ്. നാം ഒന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഒരു സെക്കൻഡ് മതി, ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാന്, നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടുവാന്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച്, നമ്മൾ ചിലപ്പോഴും നിങ്ങൾ വിചാരിക്കും, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഞാൻ ഒരുപാട് ഉപവാസം എടുത്തു, എന്നിട്ടൊന്നും എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ സാധിച്ചില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം പറയുകയാണ്, മകനെ നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ് എന്ന്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ഭാര്യ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെങ്കിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണ് എങ്കിൽ പ്രാർത്ഥിക്കുന്ന ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാത്ത ഭർത്താവാണ് ഉള്ളത് എങ്കിൽ അവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് നമ്മൾ കുടുംബങ്ങളായിട്ട് സംസാരിച്ചാൽ, ഫാമിലികളുമായിട്ടൊക്കെ സംസാരിക്കുകയാണ് എങ്കിൽ അവരെ പുറമേ കാണുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് വരില്ല. അവരുമായിട്ട് സ്പിരിച്വലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെയൊക്കെ ജീവിതത്തിൽ നീറുന്ന 1000 പ്രശ്നങ്ങൾ. അവർക്ക് പങ്കുവെക്കുവാൻ ആരുമില്ലാതെ അവർ വിഷമിക്കുന്ന ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത്? വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1:7:14 അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭർത്താവായിരിക്കത്തില്ല ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പഴിചാരുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന മകളെ, നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിന്നിലൂടെയാണ് നിന്റെ ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണം ദൈവം സാധ്യമാക്കുന്നത്. അതിനായിട്ട് നിന്നെ ഒരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇവിടെ 2 കാര്യങ്ങൾ നടക്കും. നാം നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട്, ജീവിത പങ്കാളിയുടെ പ്രശ്നത്തെ ഓർത്ത്, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതിലുപരി നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ വിശുദ്ധീകരിക്കപ്പെടുന്നു. അതോടൊപ്പം നാമും വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ വിശുദ്ധിയുള്ള ഒരു കുടുംബ ജീവിതത്തിന് ഉടമകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുന്നു. അതുവഴി നമ്മുടെ കുഞ്ഞുമക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കണം, ഈശോയെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ, അതിനുള്ള കൃപ സ്വർഗമേ എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നാം ഒരു വിശുദ്ധനായിട്ട്, ഒരു വിശുദ്ധയായിട്ട് ജീവിക്കുവാൻ വേണ്ടി ഇപ്പോഴേ നാം തയ്യാറെടുക്കണം.
അങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുടുംബസ്ഥനായിരിക്കുന്ന നമ്മള് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മേലെ വിജയം വരിക്കണമെങ്കിൽ നമുക്ക് നിരന്തരമായ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറ്റപ്പെടണം. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന കുടുംബമാണ് എങ്കിൽ, ചിലപ്പോൾ ചില കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം അവിടുത്തെ സാമ്പത്തിക മേഖലയാണ്, ജോലിയുടെ മേഖലയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എനിക്കറിയാം ചില സ്ത്രീകളാണ് ആദ്യം ജോലിയൊക്കെ കിട്ടി യൂറോപ്പിലേക്കൊക്കെ നഴ്സുമാരായിട്ടൊക്കെ കുടിയേറി പാർത്തത്. അതിനുശേഷമായിരിക്കും അവരുടെ ജീവിത പങ്കാളിയും കുഞ്ഞുമക്കളും ഒക്കെ നാട്ടിൽ നിന്ന് ആ രാജ്യങ്ങളിലേക്ക് വന്ന് താമസിക്കുവാൻ ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ അവരുടെ ജീവിതങ്ങളൊക്കെ വളരെ സന്തോഷത്തോടും ഐക്യത്തോടുമൊക്കെ മുന്നോട്ട് പോകുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവരിൽ പരസ്പരം ഈഗോ ഉണ്ടാകുന്നു, അവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നു. അവരുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഒരു അപ്പന് കിട്ടേണ്ട ആ പ്രാധാന്യം റെസ്പെക്ട് കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ചിലപ്പോൾ ചിന്തിക്കാം, എനിക്കാണ് ഈ ഭവനത്തില് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള ഒരു വ്യക്തി എന്ന് ഒരു സ്ത്രീ ചിന്തിക്കുവാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കുടുംബത്തിലെ കലഹം ആരംഭിച്ചു കഴിഞ്ഞു, സാത്താൻ അവിടെ കള വിതച്ചു കഴിഞ്ഞു. ഈ ഒരു സത്യം നാം മനസ്സിലാക്കണം. നമ്മൾ ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ കുടുംബത്തില് അപ്പന് കൊടുക്കേണ്ട പ്രാധാന്യം അപ്പന് കൊടുത്തുകൊണ്ട്, അമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് നാം ജീവിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകാപരമായ ഒരു കുടുംബജീവിതം കാണുവാൻ സാധിക്കത്തുള്ളൂ. കുടുംബജീവിതം ഇഷ്ടപ്പെടാത്ത അനേകം യുവജനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അവർക്ക് കല്യാണം വേണ്ട എന്നാണ് പറയുന്നത്, അവർക്ക് തന്നെ ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? മാതാപിതാക്കളായ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഭവനങ്ങളിലെ വഴക്കുകൾ ഇതെല്ലാം കണ്ട് അവരുടെ മനസ്സ് വേദനിച്ച് അവർക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട, ഇങ്ങനെ ഒരു ഭാര്യയെ വേണ്ട, ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ വേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം ക്ലിയർ ചെയ്യപ്പെടേണ്ട മേഖല നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുള്ള കുടുംബമായി മാറണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് മക്കള് തമ്മിൽ ഷെയർ ചെയ്യുന്ന കുടുംബമായിട്ട് നമ്മൾ മാറണം. പ്രിയമുള്ളവരെ, നമ്മള് ജോലിയുടെ തിരക്കുകൾ നമുക്കറിയാം നമുക്ക് ഈ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത്. എന്നിരുന്നാലും അല്പനേരം നമ്മുടെ കുടുംബവുമായിട്ട് ഒരുമിച്ചിരിക്കുവാന്, അവരുടെ കാര്യങ്ങൾ പരസ്പരം കേൾക്കുവാന്, ഭാര്യ ഭർത്താവിനെ കേൾക്കുവാന്, ഭർത്താവ് ഭാര്യയെ കേൾക്കുവാന് ഇടയുണ്ടാകണം. സമയം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ചു നേരം സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കന്മാരായിട്ട് നമ്മൾ മാറണം. പലപ്പോഴും നമ്മൾക്കറിയാം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതരായിട്ട് കടന്നു വന്നിട്ട് നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങള് അവരുടെ കാര്യങ്ങള് പറഞ്ഞു വരുമ്പോൾ അത് കേൾക്കുവാൻ പോലും മനസ്സില്ലാതെ ചിലപ്പോൾ നമ്മൾ ഇരുന്നു എന്ന് വരാം. പ്രിയമുള്ളവരെ, അത് കുടുംബത്തിലെ തകർച്ചകൾക്ക് കാരണമായിട്ട് മാറും. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ തിരക്കുള്ള പിടിച്ച ഒരു മേഖലയിലൂടെ, സാഹചര്യത്തിലൂടെ, ജീവിത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും, പ്രിയമുള്ളവരെ, കുടുംബവുമായിട്ട് ഇരിക്കുവാൻ, അല്പനേരം അവരുമായിട്ട് പങ്ക് ചെയ്യപ്പെടുവാൻ, ഷെയർ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അപ്പോൾ സന്തോഷമുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങളുമൊത്ത് കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എത്ര അനുഗ്രഹമാണ് എന്ന് പിയൂസ് മാർപ്പാപ്പ പറയുകയുണ്ടായി. ഒരുമിച്ച് ജപമാല ചൊല്ലി സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എത്ര മനോഹരമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ എന്റേത്, നിങ്ങളുടേത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിന്റെ ഐക്യത നിലനിർത്തണമെങ്കിൽ നമുക്ക് കുടുംബ പ്രാർത്ഥനയുള്ള വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് നാം മാറണം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന, നമ്മൾ ഒരുമിച്ച് നമുക്കുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന, സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ചില ഭവനങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മൾ ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവിടുത്തെ അവരുടെ ജീവിത പങ്കാളി ഒരിക്കലും അറിയുന്നില്ല. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം അവരുടെ മാതാപിതാക്കളോട് പാസ് ചെയ്യപ്പെടുന്നില്ല. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവരവരുടെ ലോകത്താണ്.
ഇന്ന് നമുക്കറിയാം ഈ ലോകത്തിൽ അനേകം ടെക്നോളജികളുടെ നടുവിൽ കൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളിലും അവർ ആഹാരം കഴിക്കുന്ന സമയത്ത് പോലും പല വ്യക്തികളും അവരവരുടേതായ വേൾഡിലാണ്, ടെക്നോളജിയുടേതായ ലോകത്തിലാണ്. ചില കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരവരുടെ ബെഡ്റൂമുകളിൽ പോലും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്യേണ്ട സമയം അവർ മൊബൈലിൽ നോക്കി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ണുയർത്തി അവരുടെ സമയങ്ങൾ കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ തകർച്ചയിലേക്കാണ് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ടെക്നോളജിയും ഈ ലോകത്തിന്റേതായ കാര്യങ്ങളുമൊക്കെ ഇന്റർനെറ്റിന്റെ ഉപയോഗവുമൊക്കെ നല്ലതാണ്. എന്നിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിന് അടിത്തറയുള്ള ഒരു കുടുംബമായിട്ട് മാറ്റപ്പെടണം, സ്നേഹമുള്ള ഒരു കുടുംബമായിട്ട് മാറ്റപ്പെടണം, പരസ്പരം പങ്കുവയ്ക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറ്റപ്പെടണം. മൂല്യച്യുതി സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ യേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാന് നമ്മൾ തയ്യാറാകണം. കുടുംബസ്ഥരുടെ മാതൃകയായിരിക്കുന്ന തിരുക്കുടുംബത്തിന്റെ മാതൃക പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം. അപ്പനാണ് എങ്കിൽ പ്രിയമുള്ളവരെ, യൗസേ പിതാവിന്റെ മാതൃക നമ്മൾ സ്വീകരിക്കണം. പ്രതിസന്ധികളുടെ നടുവിലെ, പ്രശ്നത്തിന്റെ നടുവിൽ ശാന്തശീലനായിട്ട് യൗസേ പിതാവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരപ്പനായിരിക്കുന്ന നിങ്ങൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ, യൗസേ പിതാവിന്റെ മാതൃക സ്വീകരിക്കും ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, വിശുദ്ധ യൗസേ പിതാവിന്റെ മാതൃക സ്വീകരിക്കുവാൻ തയ്യാറാകുവാണെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയെ പോലെ ഒരു അമ്മയാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം എത്ര സ്നേഹത്തിൽ കൊണ്ടുപോകുവാൻ അമ്മമാർക്ക് സാധിക്കും. കുഞ്ഞുമക്കളെ സ്നേഹിക്കുവാന്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാന്, അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുവാന്, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ മൂല്യച്യുതി സംഭവിക്കുമ്പോൾ ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? കുടുംബസ്ഥനായിട്ട് ജീവിക്കുവാനും വിളിക്കപ്പെട്ടവരെ പറ്റി വിശുദ്ധ ബൈബിളിലെ മർക്കോസിന്റെ സുവിശേഷം 10:7 ഇപ്രകാരം പറയുന്നു: പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മള് വിവാഹം എന്ന കുദാശയിലൂടെ സ്ത്രീയും പുരുഷനും ഏക ശരീരമായി മാറ്റപ്പെടുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനിയും മുതൽ അവർ രണ്ടല്ല, അവർ ഒന്നാണ് എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അത് വേർപെടുത്തുവാന് മനുഷ്യന് യാതൊരു അധികാരവുമില്ല എന്ന് ആണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ചില ആളുകൾ വിവാഹം എന്ന പരിശുദ്ധമായ കുദാശയിലൂടെ കടന്നുപോയിട്ട് ഒരു ദിവസം കണ്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു, ഒരാഴ്ച കണ്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു. കാരണം അവർക്ക് മറ്റൊരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. വിവാഹം എന്ന കുദാശ സ്വർഗത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഏക ശരീരമായി മാറിക്കഴിഞ്ഞാൽ ബലഹീനതയുള്ള വ്യക്തികളെ ആ ബലഹീനതയോടുകൂടി സ്വീകരിക്കുവാനുള്ള കൃപ അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാത്തതുകൊണ്ട്, പരസ്പരം മനസ്സിലാക്കുവാനും തിരുത്തുവാനും ഒന്നും സാധിക്കാത്തതുകൊണ്ടാണ് അവർ വിവാഹ മോചനത്തെ പറ്റി ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും വിവാഹ മോചനത്തിന് പരിശ്രമിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ ഹസ്ബൻഡിനെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിയാണോ, നിങ്ങളുടെ വൈഫിനെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിയാണോ, പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ആ വ്യക്തിയെ സമർപ്പിച്ച്. ഞാൻ ഒരു ദിവസം ഒരു സഹോദരിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു, ആഫ്രിക്കൻ രാജ്യത്തുള്ള ഒരു സഹോദരി. ആ സഹോദരിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട്. അവര് പറയുകയാണ്, ഞാൻ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അവര് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവരോട് പറഞ്ഞു, ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവര് പറയുകയാണ്, എനിക്കെന്റെ ഹസ്ബൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. അവര് വിവാഹം എന്ന കുദാശയിലൂടെ ദൈവം അവരെ യോജിപ്പിച്ചു. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, മകളെ, നീ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? നീ ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഫലമൊന്നും കണ്ടില്ല. പ്രിയമുള്ളവരെ, എങ്ങനെ പ്രാർത്ഥിച്ചു? കാരണം എന്റെ ഉള്ളില് ആ വ്യക്തിയെ പറ്റി വിദ്വേഷമാണ്,
വൈരാഗ്യമാണ്, എനിക്കവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന വ്യക്തി, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, എന്റെ ഹസ്ബൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് മാറ്റം അവിടെ ഉണ്ടാവും? പ്രിയമുള്ളവരെ, നാം നമ്മളിലേക്ക് തന്നെ തിരിയണം. നമ്മുടെ കുറ്റങ്ങളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് നാം തിരിയണം. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങള് ഒരു ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകത്തില്ല. നമുക്കറിയാം, ഇരുകയും കൂട്ടി അടിച്ചാൽ മാത്രമേ സൗണ്ട് പുറപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നം രണ്ട് ഭാഗത്തു നിന്നാണ് വരുന്നത്. അത് ആ ഒരു സത്യം നാം മനസ്സിലാക്കുമ്പോൾ നാം നമ്മെ തന്നെ എളുപ്പപ്പെടുത്തി യേശുനാഥന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിന് മുമ്പിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ എന്റെ ബലഹീനത അവിടുന്ന് ബലഹീനതയിൽ എന്നെ സഹായിക്കണമേ, ഈശോയെ എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, കർത്താവെ എന്റെ കുറവുകൾ പരിഹരിക്കുവാൻ, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുവാൻ, എന്റെ ജീവിത പങ്കാളിയെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള കൃപ ഈശോയെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, അവിടെ അത്ഭുതം നടക്കും, അവിടെ മാനസാന്തരം ഉണ്ടാകും, അവിടെ മാറ്റങ്ങൾ ഉണ്ടാകും, അവിടെ യൂണിറ്റിയുള്ള ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മളെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളെ ദൈവം യോജിപ്പിച്ചത് വിയോജിപ്പിക്കുവാന് ഒരു കോടതിക്കോ ഒരു വ്യക്തിക്കോ ഒന്നും ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ അക്സെപ്റ്റ് ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് തിരുക്കുടുംബത്തിന്റെ മാതൃകയുള്ള ജീവിതമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. May God bless you. അഭിഷേകം ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ, വചനത്തിൻ അഭിഷേകം തിരുരക്തത്തിൻ അഭിഷേകം ആത്മാവിൻ അഭിഷേകം.